മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. കോഴിക്കോട് കഴിഞ്ഞ ദിവസവും പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഐസൊലേഷൻ പൂർത്തിയാക്കിയ 66 പേരെ സമ്പർക്ക പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണ്. അതേസമയം കോഴിക്കോട് ഇന്ന് കൂടുതൽ ഇളവുകൾ ഉണ്ടായേക്കും എന്ന സൂചന കൂടിയുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽ, എന്തൊക്കെയാണ് ഇന്നത്തെ പ്രത്യേകതകളായി ഉള്ളത്? പ്രത്യേകിച്ച് ഈ എന്താണ് നിപയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് കേസുകളാണ് വരുന്നത്, പുതിയ നിപയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇളവിന് സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് സ്കൂളുകൾ അടക്കമുള്ളവയെ സംബന്ധിച്ച്. സമഗ്ര വിവരങ്ങളിലേക്ക് പോയാൽ അജിംഷാദ്, തീർച്ചയായും കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട് ജില്ലയിൽ പോസിറ്റീവ് കേസുകളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. ഓരോ ദിവസവും വരുന്ന ഫലങ്ങളൊക്കെ തന്നെ നെഗറ്റീവാണ്. കഴിഞ്ഞ ദിവസവും 7 ഫലങ്ങൾ വന്നപ്പോൾ 7 ഫലങ്ങളും നെഗറ്റീവാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം കണ്ടെയ്ൻമെൻറ് സോണുകളിലുള്ള ഇടങ്ങളിൽ ഇത്തരം കച്ചവട സ്ഥാപനങ്ങൾക്കും ഒപ്പം തന്നെ ബാങ്കുകൾക്കും ട്രഷറിക്കും ഉൾപ്പെടെ ഇളവുകൾ നൽകിയിരുന്നു. ഇന്നലെയോടുകൂടി വടകര താലൂക്കിലെ 9 പഞ്ചായത്തുകളെയും കണ്ടെയ്ൻമെൻറ് സോണുകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഒപ്പം തന്നെ ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലെ വാർഡുകളെയും ഒപ്പം കോഴിക്കോട് കോർപ്പറേഷനിലെ 43-48 വരെയുള്ള വാർഡിനെയും 51-ാമത്തെ വാർഡിനെയും ഇത്തരം നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നും കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അജിംഷാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളുകൾക്ക് 23 വരെയാണ് ഓൺലൈൻ ക്ലാസുകൾ അനുവദിച്ചിട്ടുള്ളത്. വരുന്ന ആഴ്ച മുതൽ സ്കൂളുകളിൽ ഓഫ്ലൈൻ ക്ലാസുകൾ തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എല്ലാം നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു. നിപ്പയുടെ ആ ഒരു സാഹചര്യം, ആ ഒരു ഭയാനകമായ സാഹചര്യം നിലവിൽ ഒഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് ഇളവുകൾ ഒക്കെ തന്നെ ഇപ്പോൾ ഈ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ ഉള്ള ഇടങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ഇളവുകൾ ഉണ്ടാകും. കച്ചവട സ്ഥാപനങ്ങളൊക്കെ വേണ്ട രീതിയിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകും. അതേസമയം തന്നെ പൊതുവായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. അതായത് സാനിറ്റൈസർ ഉപയോഗിക്കുക, കൂട്ടം കൂടി നിൽക്കുക, വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് വരുന്ന ആഴ്ച മുതൽ പൊതുപരിപാടികൾ അടക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എങ്കിലും വലിയൊരു ആൾക്കൂട്ടമില്ലാത്ത രീതിയിൽ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി സാധിക്കണം എന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നിലവിൽ നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ സമ്പർക്ക പട്ടിക എന്ന് പറയുന്നത് 915 എന്ന ഒരു നമ്പറിലാണ് നിലവിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സമ്പർക്ക പട്ടികയിൽ നിന്ന് 373 പേരെ ഒഴിവാക്കിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതേസമയം മറ്റെല്ലാ സേവനങ്ങളും, കോൾ സെൻ്ററിൽ അടക്കമുള്ള സേവനങ്ങളൊക്കെ തന്നെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും മറ്റ് വിവരങ്ങളും തേടുന്നതിന് വേണ്ടി കോൾ സെൻ്ററിലേക്ക് 20 കോളുകൾ വന്നിരുന്നു. ഇതുവരെ നിപ്പ സ്ഥിരീകരിച്ചതിന് ശേഷം ഏകദേശം 1283 കോളുകളാണ് ഇത്തരം കോൾ സെൻ്ററുകളിലേക്ക് എത്തിയിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒക്കെ തന്നെയായിരുന്നു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ നിപ്പ എന്ന ഒരു മഹാമാരിയെ നേരിടാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ തുടക്കം മുതൽ, ആദ്യഘട്ടം മുതലുണ്ടായ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വേഗത്തിൽ ഈ നിപ്പയെ നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ജനപ്രതിനിധികളുടെയും പോലീസിൻ്റെയും വളണ്ടിയർമാരുടെയും ഒപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നിപ്പയെ അതിവേഗം പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചത്. ഈ ഇത്തരം ഭരണകൂടങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും സാധാരണക്കാരായ ജനങ്ങൾ ഉൾക്കൊണ്ടു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഇത്തരം ഈ ഒരു മഹാമാരിയിൽ നിന്ന്, നിപ്പയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി സാധിച്ചതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം ഒരു അമിത ആത്മവിശ്വാസം കാണിക്കാതെ വരും ദിവസങ്ങളിൽ കൂടി ജാഗ്രതയോടുകൂടി നിൽക്കുക. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ പക്ഷേ ഇന്ന് തന്നെ ഇത്തരം നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അജിംഷാദ്.